Hi dear friends, Assalamu alaikum. Welcome back to my channel. அப்போ இன்னைய வந்துட்டுள்ளது நம்மட ডেইলি யூஸ் ചെയ്യുന്നதான மிக்ஸி ஓகே. அப்ப ஒரு மிக்ஸி நமக்கு 5 மினிட்டினுள்ள நல்ல டீப் ஆயிட்ட இங்கே க்ளீன் செய்து எடுக்காம இந்த வீடியோ ஐட்டான. அப்ப அத்தியாவசிய நல்ல அழுக்குக்க உண்டு ட்ட. அப்ப நான் 2 ஆச்சாய் டீப் க்ளீன் செய்துட்டு இந்த ஒரு வீடியோக்கு வேண்டிட்டு அங்க வெச்சதேர்னு ட்ட. அப்ப நமக்கு இனி இது நல்ல க்ளீன் ஆக்கி எடுக்காம வெறும் 5 மினிட் மதி. அப்ப அதினைட் நமக்கு ஒரு ஃபார்ம் உண்டாக்கணும். அப்ப அதுல வேண்டிட்டு நம்ம ஒரு பவுல்லேக்கு 2.5 டீஸ்பூன் பேக்கிங் சோடா இட்டு கொடுக்க. இனி இதிலேக்கு நம்ம 1 டீஸ்பூன் டிஷ் வாஷ் லிக்விட் ஒழிச்சு கொடுக்க. அது ஏதா நம்ம வீட்டில் உள்ளது ஒழிச்சு கொடுக்க. அல்லாந்தேங்க நமக்கு 1 டீஸ்பூன் ஷாம்பு ஒழிச்சு கொடுத்தாலும் மதி. இனி இதிலேக்கு நம்ம வினிகர் ஒழிச்சிட்டு இது ஒரு பேஸ்ட் ரூபத்தில் ஆக்கணும். அப்போ நம்ம வினிகர் குறைஷே ஒழிச்சிட்டு நல்லாயிட்டு மிக்ஸ் செய்து கொடுக்க. அப்போ வினிகரிண்ட் அளவு இப்போ ஞாபகம் பரையில நம்மளிலேக்கு ஒழிச்சிட்டு இது நல்லொரு பேஸ்ட் ரூபத்திலாவோ. அப்போ ஆ ஒரு சமயத்து நம்ம நிறுத்தி கொடுத்தா மதி. அதுவரை நம்மளொன்று ஒழிச்சு கொடுக்கணும். அப்போ ஈ ஒரு ஃபோம் வர்க் செய்துட்டான பெட்டதே க்ளீனாய் கிட்டுனது. அப்போ தான் நம்ம மிக்ஸி நல்லாய்ட்டு அழுக்கொக்க வச்சிட்டு. அப்போ நம்ம ஆதம் ஈ ப்ளக்கொக்க ஒன்று சேஃபாய்ட்டு வெள்ளம் தட்டாத்த ரீதியிலொன்று வைக்க. പിന്നെ നമുക്ക് വേണ്ടത് ഒരു പഴയ ബ്രഷും അതുപോലെ ഒരു ടൂത്ത് പിക്കും പിന്നെ ഒരു ബഡ്സും വേണം. ഇനി ഈ അഴുക്കുള്ള ഭാഗത്ത് നമ്മൾ ബ്രഷ് കൊണ്ട് ഈ ഫോം എടുത്തിട്ട് ഇതിൻ്റെ ഉള്ളിലേക്കൊക്കെ നന്നായിട്ട് തേച്ച് പിടിപ്പിക്കാം. അപ്പോൾ എല്ലാ സൈഡിലേക്കും നമ്മൾ നന്നായിട്ട് തേച്ച് പിടിപ്പിക്കണം. ബ്രഷ് കൊണ്ട് പറ്റാത്ത ഭാഗത്തൊക്കെ നമ്മൾ ഈ ഒരു ബഡ്സ് വെച്ചിട്ട് നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ ചില ഗ്യാപ്പിലൊക്കെ നമുക്ക് ബ്രഷ് കൊണ്ടും എന്താ ബഡ്സ് കൊണ്ടും ഒന്നും ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ടൂത്ത് പിക്ക് എടുത്തിട്ട് അതിൻ്റെ സൈഡൊക്കെ നന്നായിട്ടൊന്നിങ്ങനെ ക്ലീൻ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അഴുക്കൊക്കെ ഉണ്ടെങ്കിൽ നല്ല ക്ലീനായിട്ട് കിട്ടും. അപ്പോൾ എല്ലാ സൈഡിലും നന്നായിട്ട് ക്ലീൻ ചെയ്തിട്ട് പിന്നെ നമ്മൾ ബ്രഷിൽ കുറച്ച് ഫോം വെച്ചിട്ട് എല്ലായിടത്തും ഒന്ന് തേച്ച് പിടിപ്പിക്കുക. എന്നിട്ട് നമുക്ക് വേണമെങ്കിൽ ഒരു 2 മിനിറ്റ് അതുപോലെ വെച്ചതിന് ശേഷം നമ്മൾ ക്ലീൻ ചെയ്തെടുത്താലും നല്ല ക്ലീനായിട്ട് കിട്ടും. അല്ലെങ്കിൽ നമുക്ക് അപ്പോൾ തന്നെ തുടച്ചെടുത്താൽ മതി. അപ്പോൾ ഞാനിപ്പോൾ അപ്പോൾ തന്നെ തുടച്ചെടുക്കുകയാണ്. ഇനിയൊരു കോട്ടൻ്റെ തുണി എടുത്തിട്ട് നല്ലോണമൊന്ന് തുടച്ചെടുക്കുക. അപ്പോൾ നമ്മൾ ആദ്യം വെള്ളമൊന്നും ഇല്ലാണ്ട് നന്നായിട്ട് തന്നെ തുടച്ചെല്ലാം ക്ലീനാക്കി എടുക്കുക. എന്നിട്ട് വേണമെന്നുണ്ടെങ്കിൽ നമുക്കൊന്ന് വെള്ളമൊക്കെ നനച്ചിട്ട് നന്നായിട്ട് പിഴിഞ്ഞിട്ട് വീണ്ടും ഒന്ന് ക്ലീൻ ചെയ്തെടുത്താൽ മതി കേട്ടോ. ആദ്യം നമ്മൾ അഴുക്കൊക്കെ നന്നായിട്ട് തുടച്ചെടുക്കുക. എന്നിട്ട് നല്ല തുണിയൊന്ന് പിഴിഞ്ഞിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഇതാ നല്ലോണം തുടച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് തന്നെ മാറ്റം മനസ്സിലായല്ലോ, നല്ല ക്ലീനായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ 5 മിനിറ്റ് മതി നമുക്കിത് ഡീപ്പായിട്ട് ക്ലീൻ ചെയ്തെടുക്കാൻ. നമുക്ക് മാസത്തിൽ ഒരിക്കലെങ്കിലും നമ്മളിതുപോലെ ചെയ്താൽ മതി. ഡെയിലി ഇപ്പോൾ നമുക്കിങ്ങനെ ക്ലീൻ ചെയ്യാനൊന്നും ടൈം ഉണ്ടാവില്ല. നമ്മൾ പെട്ടെന്ന് മിക്സിയിലൊക്കെ നമ്മൾ അടിച്ചെടുത്തിട്ട് അങ്ങനെ പോകുന്നതാണല്ലോ. അപ്പോൾ ഇടയ്ക്ക് നമ്മളിതുപോലെ ക്ലീൻ ചെയ്തെടുക്കാം. ഇനി അതിൻ്റെ വയറും നമ്മളിതുപോലെ ടർക്കി വെച്ചിട്ട് നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്തെടുക്കാം. നമ്മൾ വെള്ളം ഒഴിച്ചിട്ടൊന്നും കഴുകരുത് കേട്ടോ, അത് നല്ല ശ്രദ്ധിക്കണം. നമ്മൾ ഈ ഉണങ്ങിയ തുണി വെച്ചിട്ട് തന്നെ നന്നായിട്ട് തുടച്ചതിന് ശേഷം പിന്നെ പിഴിഞ്ഞെടുത്തിട്ട് ഒന്ന് തുടച്ചെടുത്താൽ മതി. ഇനി നമ്മളിതിൻ്റെ വാഷറും അതുപോലെ തന്നെ ഇതിൻ്റെ ജാറും ഒക്കെ ഇതുപോലെ ഈ ഫോം വെച്ചിട്ട് നല്ലോണമൊന്ന് ബ്രഷ് ചെയ്തിട്ട് ക്ലീൻ ചെയ്തെടുക്കുക.
അപ്പം ഈ ഒരു ഗ്യാപ്പിലൊക്കെ നമ്മൾ ടൂത്ത് പിക്ക് വെച്ചിട്ട് നന്നായിട്ടൊന്ന് കുത്തി കൊടുക്കുക. അപ്പം നല്ല അഴുക്കൊക്കെ ഉണ്ടാവും. പിന്നെ നമ്മൾ ഏറ്റവും കൂടുതൽ അഴുക്കുണ്ടാവുന്നതാണ് ഈ ബാക്ക് സൈഡിൽ. അപ്പം നമ്മൾ എന്ത് ചെയ്യുക, ഇതിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ കുറച്ച് ബേക്കിംഗ് സോഡയും അതുപോലെ കുറച്ച് വിനിഗറും കുറച്ച് ലിക്വിഡും കൂടി ഒഴിച്ചിട്ട് നമ്മളൊരു 5 മിനിറ്റ് അവിടെ റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കുക. എന്നിട്ട് നമ്മൾ കുറച്ച് കഴിഞ്ഞിട്ട് ക്ലീൻ ചെയ്യുകയാണെങ്കിൽ അത് നന്നായിട്ട് പെട്ടെന്ന് തന്നെ ക്ലീനായി കിട്ടും. അപ്പം നമുക്ക് മിക്സിയുടെ ജാറൊക്കെ നന്നായിട്ട് ഇതുപോലെ ബ്രഷ് ചെയ്തിട്ട് പിന്നെ ഒന്ന് കഴുകിയെടുത്താൽ മതി, നല്ല ക്ലീനായിട്ടുണ്ടാവും. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് മാസത്തിലൊരിക്കലെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ ഒന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ ഇനിയും വെറൈറ്റി വീഡിയോസൊക്കെ ആയിട്ട് കാണാം. ടിൽ ദെൻ ബൈ ബൈ.